കിലോമീറ്ററുകളോളം നീളമുള്ള ട്രെയിനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്തരം അതിശയിപ്പിക്കുന്ന കുറച്ച് ട്രെയിനുകളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ദ ഗാൻ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ട്രെയിനുകളിലൊന്നാണ് ഓസ്ട്രേലിയയിൽ ടൂറിസം സർവീസ് ചെയ്യുന്നതിനായി കൊണ്ടുവന്ന ദ ഗാൻ എന്ന പാസഞ്ചർ ട്രെയിൻ. സാധാരണ പാസഞ്ചർ ട്രെയിനുകളിൽ നിന്ന് ഗാനിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ, ചില സ്റ്റോപ്പുകളിൽ പാസഞ്ചേഴ്സിന് ട്രെയിനിൽ നിന്നിറങ്ങി ചുറ്റുമുള്ള സ്ഥലമൊക്കെ പോയി കാണാനുള്ള അവസരമുണ്ട്. 3600 അടി നീളമുള്ള ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിനുകളിൽ ഒന്നായിട്ടാണ് വിദഗ്ധർ പറയുന്നത്. സാധാരണ ഒരു ട്രെയിനിന് കേൾക്കുന്ന തരം പേരല്ല ഗാൻ. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഓസ്ട്രേലിയയുടെ ഉൾഭാഗത്തേക്കുള്ള വഴി കാണിച്ചു നൽകിയത് ചില അഫ്ഗാൻ ഒട്ടക വളർത്തുകാരായിരുന്നു. അത് സൂചിപ്പിക്കാനായിട്ടാണ് ഓസ്ട്രേലിയയുടെ നടുവിലൂടെ പോകുന്ന ഈ ട്രെയിനിന് അഫ്ഗാൻ എന്നത് ചുരുക്കി ഗാൻ എന്ന പേരിട്ടിരിക്കുന്നത്. ഈ ലക്ഷറി പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യാനായി മിനിമം 2.5 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. ഓർ എക്സ്പോർട്ട് ലൈൻ. നീളത്തിൻ്റെ കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള ട്രെയിനുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് സൗത്ത് ആഫ്രിക്കയിലെ അയൺ ഓർ എക്സ്പോർട്ട് ലൈൻ ട്രെയിൻ. 7 കിലോമീറ്റർ നീളം വരുന്ന ഈ ട്രെയിനിന് ഏകദേശം 660 വാഗണുകൾ ഉണ്ടാവും. അയണോറുകൾ നിറയ്ക്കുന്നതിന് മുൻപ് തന്നെ ട്രെയിനിന് 71,000 ടണ്ണിലധികം ഭാരമുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പല മൈനുകളിൽ നിന്നും അയണോർ ശേഖരിക്കുന്ന ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1989. ഇതിലെ ഓരോ വാഗണിനുള്ളിലും ഏകദേശം 105 ടൺ വെയിറ്റ് വരുന്ന അത്രയും അയണോർ ശേഖരിക്കാൻ പറ്റും. ഈ 660 വാഗണുകൾ കൂടാതെ ട്രെയിനിൽ ഒരു ടാങ്ക് കാറും ക്രൂ മെമ്പേഴ്സിന് വിശ്രമിക്കാനായി ട്രെയിനിൻ്റെ ഏറ്റവും പിന്നിലായി ഒരു ക്യാബിനും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വെയിറ്റുള്ള വാഗണുകൾ നീക്കുന്നതിനായി 50 കിലോവാട്ടിൻ്റെ 9 ഇലക്ട്രിക് എഞ്ചിനുകളും 7 ഡീസൽ എഞ്ചിനുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓരോ തവണയും 860 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ഈ ട്രെയിൻ വർഷത്തിൽ 6 കോടി ടണ്ണിലധികം അയണോർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. BNSF റെയിൽവേ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കാർഗോ ട്രെയിനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് BNSF റെയിൽവേ ട്രെയിൻസ്. ഇവരുടെ കീഴിൽ ഏകദേശം 35,000 ജീവനക്കാരും 28 സ്റ്റേറ്റുകളിലായി 52,000 കിലോമീറ്റർ നീളം വരുന്ന ട്രാക്കുകളും 8,000 ലോക്കോമോട്ടീവുകളുമുണ്ട്. അമേരിക്കയുടെ നടുവിലൂടെ പോകുന്ന 3 ട്രാൻസ്കോണ്ടിനെൻ്റൽ റെയിലുകളും BNSF പേരിലാണ്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിനുകളിലൊന്ന് BNSF വാഗണുകൾ അടങ്ങുന്ന ഒരു 4 കിലോമീറ്റർ നീളമുള്ള ട്രെയിനാണ് BNSF ഏറ്റവും വലിയ ട്രെയിൻ. സാധാരണയായി കണ്ടെയ്നറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ ട്രെയിൻ വലിക്കാനായി 7 ലോക്കോമോട്ടീവുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേസ് വാസുകി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ട്രെയിൻ മറ്റൊരിടത്തേതുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ റെയിൽവേയുടേതാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് 4ാം സ്ഥാനത്ത് വരുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ആകെ മൊത്തം 68,000 കിലോമീറ്ററോളം നീളത്തിൽ റൂട്ടുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഗുഡ്സ് ട്രെയിനുകൾ കാണാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പടി മുന്നിലാണ് വാസുകി എന്ന ട്രെയിൻ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൽ പ്രവർത്തിക്കുന്ന വാസുകി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ട്രെയിനാണ്. 3.5 കിലോമീറ്ററോളം നീളം വരുന്ന ഈ ഗുഡ്സ് ട്രെയിനിന് 295 വാഗണുകളുണ്ട്. പലതരം വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന വാസുകി യഥാർത്ഥത്തിൽ 5 ഗുഡ്സ് ട്രെയിനുകൾ ചേർത്ത് ഒരൊറ്റ യൂണിറ്റാക്കി നിർമ്മിച്ച ട്രെയിനാണ്. ബിലായിൽ നിന്ന് കൊർബ സ്റ്റേഷനിലേക്ക് സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് യാത്ര പൂർത്തിയാക്കാൻ ഏകദേശം 7 മണിക്കൂർ സമയമെടുക്കും. ഇന്നും ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമേറിയ ഗുഡ്സ് ട്രെയിൻ തന്നെയാണ് വാസുകി. ശേഷ്നാഗ്. 2021 ഇന്ത്യൻ റെയിൽവേസ് വാസുകി ഗുഡ്സ് ട്രെയിൻ കൊണ്ടുവരുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഡ്സ് ട്രെയിനായിരുന്നു ശേഷ്നാഗ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ ഓടാൻ തുടങ്ങിയത് 2020. 2.8 കിലോമീറ്റർ നീളം വരുന്ന ഈ ട്രെയിൻ 4 ഗുഡ്സ് ട്രെയിനുകൾ ചേർത്തായിരുന്നു നിർമ്മിച്ചത്. 204 വാഗണുകൾ അടങ്ങുന്ന ഈ ഗുഡ്സ് ട്രെയിൻ പ്രവർത്തിപ്പിക്കുവാനായി 4 ഇലക്ട്രിക് ലോക്കോമോട്ടീവ് സെറ്റുകളുണ്ട്. 4 ഗുഡ്സ് ട്രെയിൻ ഒരുമിപ്പിച്ച് ഒരു യൂണിറ്റാക്കി പ്രവർത്തിപ്പിച്ചത് വളരെ വിജയകരമാണെന്ന് റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഗുഡ്സ് ട്രെയിൻ വിഭാഗത്തിന് ശേഷനാകും വാസുകയും പോലെയുള്ള ട്രെയിനുകൾ ഒരു കുതിപ്പാണ് നൽകിയിരിക്കുന്നത്. COVID-19 മൂലം ആളുകളാരും ട്രെയിനിൽ കയറാതിരുന്ന സാഹചര്യത്തിൽ ശേഷനാഗ് പോലെയുള്ള ഗുഡ്സ് ട്രെയിനുകളായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥിതി മെച്ചപ്പെടുത്തിയത്. മൗറിറ്റാനിയ റെയിൽവേ. മൗറിറ്റാനിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ നാഷണൽ റെയിൽവേയാണ് മൗറിറ്റാനിയ റെയിൽവേ. 1963 700 കിലോമീറ്റർ നീളം വരുന്ന ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. മൗറിറ്റാനിയയിലെ ഒരു പ്രധാനപ്പെട്ട അയൺ ഓർ മൈനും അവരുടെ ഒരു തുറമുഖ നഗരവും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഈ റെയിൽവേ ലൈൻ കൺട്രോൾ ചെയ്യുന്നത് മൗറിറ്റാനിയയുടെ സ്റ്റേറ്റ് ഏജൻസിയാണ്. 3 കിലോമീറ്റർ നീളം വരുന്ന ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും നീളവും ഭാരമുള്ള ട്രെയിനുകളിലൊന്നാണ്. 210 വാഗണുകളുള്ള ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത് 3ോ 4ോ ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ചാണ്. ഇതിലോരോ വാഗണിലും 84 ടൺ അയണോർ വരെ ഉണ്ടാവും. ശരാശരി 16 മില്യൺ ടൺ അയണോർ വരെ ഈ ട്രെയിൻ ഉപയോഗിച്ച് പ്രതിവർഷം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്.
ചിലപ്പോഴൊക്കെ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ പിന്നിൽ ഒന്നോ രണ്ടോ പാസഞ്ചർ കോച്ചുകളും ഘടിപ്പിക്കാറുണ്ട്. എന്നാൽ മിക്കപ്പോഴും യാത്രക്കാർ ഈ അയണോർ വാഹനങ്ങളുടെ മുകളിലിരുന്ന് യാത്ര ചെയ്യുകയാണ് പതിവ്. ഈ യാത്രക്കാരിൽ ലോക്കൽസും കച്ചവടക്കാരും ഇടയ്ക്ക് ചില ടൂറിസ്റ്റുകളും ഉണ്ടാവും. എന്നാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പകൽ സമയത്ത് ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരും. രാത്രിയിൽ കൊടും തണുപ്പും. മാത്രമല്ല വാഹനങ്ങളുടെ മുകളിൽ നിന്ന് വീണ് പലപ്പോഴും ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 10 വർഷത്തെ ബ്രേക്കിന് ശേഷം 2019 റെയിൽവേ വീണ്ടും ഗുഡ്സ് ട്രെയിനിലെ ടൂറിസം അനുവദിച്ചത്. ഓസ്ട്രേലിയൻ BHP അയണോർ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ട്രെയിനാണ്. 7.4 കിലോമീറ്റർ നീളം വരുന്ന ഓസ്ട്രേലിയൻ BHP അയണോർ. അയണോറ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനായി മാത്രം നിർമ്മിച്ചിരിക്കുന്ന BHPയുടെ മൗണ്ട് ന്യൂമാൻ എന്ന പ്രൈവറ്റ് റെയിൽവേയിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 2001 ലോകത്തിലെ ഏറ്റവും നീളവും ഭാരം കൂടിയ ട്രെയിൻ എന്ന റെക്കോർഡ് BHP അയണോർ സ്വന്തമാക്കിയിരുന്നു. 265 കിലോമീറ്റർ നീളമുള്ള മൗണ്ട് ന്യൂമാൻ റെയിൽവേയിൽ സർവീസ് നടത്തുന്നതിനായി 8 ഡീസൽ എഞ്ചിനുകളാണ് അയണോർ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. 680 വാഗണുകൾ അടങ്ങുന്ന ഈ ട്രെയിനിന് ഏകദേശം 100,000 ടൺ അയണോർ വരെ ഒരു സമയം കൊണ്ടുപോകാനാകും. കണക്കുകൾ പ്രകാരം പ്രതിവർഷം 181 മില്യൺ ടൺ അയണോറാണ് ഓസ്ട്രേലിയൻ BHP അയണോർ എന്ന ഈ നീളൻ ട്രെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ദ ബിഗ് ബോയ് 4014. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ എഞ്ചിൻ എന്ന റെക്കോർഡിൻ്റെ ഉടമയാണ് ബിഗ് ബോയ് 4014 എന്ന ഈ ഭീമാകാര എഞ്ചിൻ. ഇത്തരത്തിൽ 25 എഞ്ചിനുകളായിരുന്നു യൂണിയൻ പസഫിക് എന്ന കമ്പനി തങ്ങളുടെ റെയിൽ റോഡിനായി നിർമ്മിച്ചിരുന്നത്. 132 അടി നീളമുണ്ടായിരുന്ന ഇവയ്ക്ക് ഏകദേശം 600 ടണ്ണിലധികം ഭാരമുണ്ട്. 8 ഡ്രൈവർമാരും 8 ടെക്നീഷ്യന്മാരും അതുകൂടാതെ ലോക്കോമോട്ടീവിൻ്റെ പിൻവശം കൺട്രോൾ ചെയ്യാനായി മറ്റൊരു 4 പേരും ചേർന്നായിരുന്നു ഈ ലോക്കോമോട്ടീവ് കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ 7 ബിഗ് ബോയ് ലോക്കോമോട്ടീവുകൾ അമേരിക്കയിൽ പലയിടങ്ങളിലായി പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. 1941 ആദ്യമായി ഡെലിവർ ചെയ്ത ബിഗ് ബോയ് 4014 20 വർഷക്കാലം കൊണ്ട് ഏകദേശം 1,600,000 കിലോമീറ്ററിലധികം സർവീസ് നടത്തി. പിന്നീടത് കാലിഫോർണിയയിലെ ഒരു മ്യൂസിയത്തിന് നൽകിയിരുന്നെങ്കിലും 2013 യൂണിയൻ പസഫിക് ബിഗ് ബോയിയെ തിരികെ വാങ്ങുകയും ഫുൾ റീസ്റ്റോറേഷൻ നടത്തുകയും ചെയ്തു. 2019 ട്രാൻസ് കോണ്ടിനെൻ്റൽ റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ബിഗ് ബോയിയെ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ നീളം കൂടിയ ട്രെയിനുകൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിൻ ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.